എല്ലാവരെയും കുക്ക് വിത്ത് സോഫിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു തുവരപ്പരിപ്പ് ചേന എരിശ്ശേരി. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു എരിശ്ശേരിയാണിത്. നിങ്ങൾ ആദ്യം ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്ങനെയാണ് ഈ എരിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 750 ഗ്രാം ചേന എടുത്ത് ചെത്തി കഴുകി വൃത്തിയാക്കിയത്. ഇതിപ്പോ ഒരു 600 ഗ്രാം കാണാം. 1/4 കപ്പ് തുവരപ്പരിപ്പ് 15 മിനിറ്റ് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങ, ഇത് അരപ്പിനും താളി വറുത്തിടാനും കൂടെ കൂടിയുള്ളതാണ്. 3 പച്ചമുളക്, 8 ചുവന്നുള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 4 വറ്റൽമുളക്, വെള്ളം, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഈ ചേനയൊന്ന് വേവിച്ചെടുക്കാം. അതിനെ കുക്കറിലേക്ക് മാറ്റാം. കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. ഇപ്പൊ ഞാൻ തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പായാലും മതി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം നമുക്ക് അരപ്പിന് വെച്ചേക്കാം. പച്ചമുളക്, കുറച്ച് ചുവന്നുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമില് 3 വിസിൽ കേൾക്കണം. ഇനി നമുക്ക് അത് ചേന വേകുന്ന നേരത്തെ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചേർക്കാം, ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരക്കണം. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ടതാണ്. ഇനി നമുക്കിതൊന്ന് നോക്കാം. നമ്മുടെ പരിപ്പും ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അരപ്പിട്ടത് കഴിഞ്ഞ് ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. ഇനി ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് പോരായിരുന്നു, ഞങ്ങൾ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഈ അരപ്പിട്ട് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് തിളക്കണം. ഇനി തിളക്കിക്കൊണ്ടിരിക്കണം, അടി പിടിക്കും, വെള്ളം കുറവാണ്, നന്നായിട്ടിത് വെന്തിട്ടുമുണ്ട്. നമ്മുടെ ഈ എരിശ്ശേരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് തേങ്ങയും കൂടെ വറക്കാനുള്ളതാണ് ഇതിൻ്റെ അകത്ത് തന്നെ. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചേർക്കാം.
കറിവേപ്പില ചേർക്കാം, പച്ചമുളകും ചേർക്കാം. ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് ചുവന്ന് വരണം. ഇത് മൂത്ത് വരുന്ന ചെറു തീയിലിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതിനൊരു ടേസ്റ്റും ഉണ്ടാകുകയില്ല. നമ്മൾ ഈ വറുത്തതിനാണ് എരിശ്ശേരിയുടെ തേങ്ങ വറുക്കുന്നതിലാണ് എരിശ്ശേരിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് തേങ്ങ തീ കുറച്ചിട്ട് നന്നായിട്ട് എണ്ണയിൽ വറുത്തിടണം. അപ്പൊ ഇത് മൂപ്പായിട്ടുണ്ട്, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ എരിശ്ശേരിയിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ച് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പരിപ്പ് ചേന എരിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി ഗുരിയാഗോസ്.